ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ദിനങ്ങൾ കൂടിയാണല്ലോ. 8 നോമ്പ് ആചരിക്കാൻ പോകുന്ന ഈ ദിവസം നമുക്ക് തമ്പുരാനോട് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മളിൽ കോരിച്ചൊരിയുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ 8 നോമ്പിൽ നാം എല്ലാവരും പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിനങ്ങൾ കൂടിയാണ്. പരിശുദ്ധ കുർബാനയോടൊപ്പം നമുക്കറിയാം ആ അമ്മയുടെ വാത്സല്യവും ആ അമ്മയുടെ യഥാർത്ഥമായ സ്നേഹവും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുന്ന ദിനങ്ങൾ കൂടിയാണല്ലോ. ലൂക്കായുടെ സുവിശേഷം 1:39 വാക്യത്തിൽ നമ്മൾ സന്തോഷത്തോടുകൂടി വായിക്കുകയാണ്, മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന മനോഹരമായ കാഴ്ച. മറിയം എലിസബത്തിൻ്റെ അടുത്ത് പോയി സന്ദർശിക്കുകയാണ്. എലിസബത്തിൻ്റെ ഉദരത്തിൽ ആ ശിശു കുതിച്ചു ചാടുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന മനോഹരമായ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് ഒരിക്കലും നിരസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മാതാവ് അത്രമാത്രം കൃപ നിറഞ്ഞവളാണ്. നമുക്കറിയാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വലിയൊരു ഫലദായകം അല്ലെങ്കിൽ ഫലം നൽകുന്ന ഒരു വൃക്ഷമാണ് ആ അമ്മ. കൃപയുടെ ഫലങ്ങൾ ധാരാളമായിട്ട് പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ഒരു അമ്മയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ടാണ് ഈശോനെ ഈ ലോകത്തിൽ നമുക്ക് രക്ഷകനായിട്ട് ലഭിച്ചത്. ഈ ഒരു ദിവസങ്ങളെ പ്രത്യേകമായിട്ട് നമുക്കൊരുങ്ങി പ്രാർത്ഥിക്കാം. ജപമാല നമ്മൾ അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിത അവസ്ഥകളെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ആ അമ്മ ഈശോയുടെ തിരുമുമ്പിൽ നമ്മളെ ഓരോരുത്തരെയും എത്തിക്കും. ആ വലിയ വിശ്വാസവും പ്രത്യാശയുമാണ് ഈ 8 നോമ്പിൽ നമ്മളെല്ലാവരും വെക്കേണ്ടത്. പരിശുദ്ധ ബലിയോടൊപ്പം നമുക്കും ജപമാലയ്ക്ക്, ആ ജപമാലയിലൂടെ ദിവ്യരഹസ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെയും നമുക്ക് സമർപ്പിക്കാം. ആ അമ്മ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും. ആ യേശുവിനെ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. അമ്മയുടെ യഥാർത്ഥമായ ഒരു വാത്സല്യം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആ അമ്മയിലൂടെ എങ്ങനെയാണ് ലഭ്യമാകുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ തൻ താരാട്ട് പുൽകിടം സ്നേഹം തരാം ഞാനോ തിനാഥൻ, അമ്മ തൻ താരാട്ട് പുൽകിടം സ്നേഹം തരാം ഞാനോ തിനാഥൻ, ആ തിരുഭാവത്തിൻ ഭാഷകളില്ലാതെ സ്നേഹം കരകവിഞ്ഞൊഴുകി, സ്നേഹം കരകവിഞ്ഞൊഴുകി. ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.